ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കട്ട്ലറ്റാണ്. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ബേസിക് റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ, ചിക്കനും കിഴങ്ങും വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഡിഫറെൻ്റ് റെസിപ്പിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വെള്ളക്കടലയും സോയാ ചങ്ക്സുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പാൻ ചൂടാൻ ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ കൊത്തി അരിഞ്ഞു വെച്ച സവാള ഇടണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പച്ചമുളകും കുരുമുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. ഇത് 1 കപ്പ് സോയാ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. സോയാ ചങ്ക്സ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ ജാറിലേക്ക് മുമ്പ് തയ്യാറാക്കി വെച്ച മസാല വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ മിക്സ് ഷേപ്പ് ആക്കിയെടുക്കണം. നോർമലി നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാറ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മൈദയും വെള്ളം ചേർത്തിട്ട് ഒരു ലൂസ് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ്. ഇതൊരു വെജ് കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാം. എന്നിട്ട് ആദ്യം 1 കൈ കൊണ്ട് മൈദയിൽ മുക്കിയതിന് ശേഷം മറ്റേ കൈ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കട്ടിയാവാതിരിക്കാനാണ്. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിടാം. സോ നമ്മുടെ ചിക്ക് പീ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെജ് റെസിപ്പി ആണെങ്കിലും നോൺ വെജ് റെസിപ്പി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. സോ എല്ലാവരും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക.